പെരു മഴയാണ്, പെരു മഴ. ഹായ് ഫ്രണ്ട്സ്, രാഗസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കണ്ടില്ലേ, ചക്കയുണ്ട്, കൈതച്ചക്ക, പൈനാപ്പിൾ. ഈ പൈനാപ്പിളുണ്ട്, നമ്മൾ പലതരത്തിൽ അച്ചാർ ഉണ്ടാക്കലുണ്ട്. അപ്പൊ നമുക്ക് ഈ പൈനാപ്പിൾ വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മധുരം, മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പൈനാപ്പിൾ അച്ചാർ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്കിന്ന് പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാം. എങ്ങനെയാണ് പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് കാണാം. പൈനാപ്പിളിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കാം, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം എല്ലാം. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കാം. എൻ്റെ പൈനാപ്പിൾ അച്ചാറാക്കാൻ വേണ്ടി ഇഞ്ചി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, അതേപോലെ വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്, മുളക് ഒരു 3 ടീസ്പൂൺ മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ചേർത്ത് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഇത് അച്ചാറാക്കാൻ വേണ്ടി ഒരു പാത്രം തീമ വെച്ചിട്ടുണ്ട്, നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പം കടുകിട്ട് പൊട്ടിക്കാം, പിന്നെ കറിവേപ്പില ഇടാം. കടുകിട്ടിട്ടുണ്ട്, കടുക് കൂട്ടുമ്പോഴത്തെ നമുക്ക് കറിവേപ്പില ഇടാം. ഇത് കറിവേപ്പില ഇട്ടു, തീ കുറച്ച് വെക്കാം. ആ മുളകിടാം, മുളക് തന്നെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇടാം. അപ്പം വെളുത്തുള്ളിയും ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മൂക്കട്ടെ, എല്ലാം കൂടി ഒന്ന് മൂക്കുമ്പോഴത്തേനും നമുക്ക് മറ്റുള്ള ഒക്കെ ചേർക്കാം. മുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂക്കുമ്പോഴത്തേനും നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇതേ ഇഞ്ചിയും മുളകും എല്ലാം ഒരുവിധം മൂത്ത് വന്നു. നമുക്ക് ഈ പൊടികൾ ചേർക്കാം, മുളക് പൊടിയും. മുളക് പൊടി ചേർക്കാം, തീ കുറച്ച് വെച്ചിട്ട്. ഇതേ മുളകൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് പൈനാപ്പിൾ ചേർക്കാം. പൈനാപ്പിൾ ചേർത്ത് വയറ്റാം. ഞാൻ പൈനാപ്പിളിൽ ഉപ്പൊക്കെ ചേർത്ത് വെച്ചതാണ്. നമുക്ക് ഉപ്പ് ആവശ്യത്തിനാണെങ്കിൽ, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് തന്നെ മതിയാവും. നോക്കാം ഉപ്പൊക്കെ പാകാണോ എന്ന്. നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇട്ട് ഇളക്കാം. ഇതാ നമ്മുടെ പൈനാപ്പിൾ കൈതച്ചക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച്, ഒരു 3-4 സ്പൂൺ വിനാഗിരി ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തീ ഓഫാക്കി മൂടി വെക്കാം. ഒരു ചൂടൊക്കെ ആറിയ ശേഷം നമുക്കിത് ഒരു ഭരണിയിലിട്ട് വെക്കാം. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു ഒന്ന് ഇളക്കാം. ഇതേ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം, എങ്ങനെയുണ്ട് നോക്കാം. വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല റെഡിയായി. ഇതേ കണ്ടില്ലേ, നല്ല കിടിലൻ അച്ചാർ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ ആട്ടോ, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യണം. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ അച്ചാർ നന്നായിട്ട് ഇഷ്ടപ്പെടും. സൂപ്പറാണ്, അടിപൊളി. അച്ചാറിൻ്റെ ചൂട് ആറിയിട്ടില്ല.
ചൂട് കയറി 2 ദിവസം കഴിയുമ്പോഴത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണി ആയിട്ടും നെയ്ച്ചോറിൻ്റെ ഇടയ്ക്ക് സൂപ്പർ ആയിരിക്കും. ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല കിടിലൻ രുചിയായിരിക്കും. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു, സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം. ബൈ ബൈ. നല്ല കിട്ടിലൻ അച്ചാർ.